ഹലോ സാറേ, എന്താണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നു സാറേ. റീസെന്റ്ലി എനിക്കൊരു വീഡിയോ കിട്ടി. എന്തിന്റെ വീഡിയോ? അത് രണ്ട് കുട്ടികളെ കുറിച്ചുള്ള വീഡിയോ. കുട്ടികളുടെ ജീവിതത്തെ കുറിച്ചുള്ളതാണോ അതോ? ആ, കുട്ടികൾ തമ്മിലുള്ള ഒരു കാര്യം. അപ്പം അത് നമ്മൾ കാണാൻ നല്ല രസമുള്ളതാണ്. ഓ ശരി സാറ്, ഞാനിത് പറയുന്നേക്കാൾ നല്ലത് നമ്മളൊന്ന് കാണുന്ന, നമുക്ക് ഒരുമിച്ചിരുന്ന് അതൊന്ന് കാണാം. അത് കണ്ടോ സാറേ, അത് രണ്ട് കുട്ടികൾ തമ്മിൽ നടത്തുന്ന ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷനാണ്. അത് നല്ല രസമായിരിക്കും, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ, അവർ തിരിച്ചറിഞ്ഞ് ഒരാളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതെ, ഒരാള് കാണിക്കുന്നു, മറ്റേയാള് അതിന് പകരം പറയുന്നു. അപ്പൊ അവിടെ വാസ്തവത്തില് നല്ലൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മള് കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കുടുംബത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ ആശയവിനിമയം, തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെ അതെ, കാരണം ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് പോലും ആശയവിനിമയമാണ്. തീർച്ചയായിട്ടും തീർച്ചയായും. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയാതെയാണെന്ന് പലരും മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പലരും ഈ ആശയവിനിമയത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്. അതെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു നിർവചനം എന്തായിരിക്കും? ഇപ്പം നമ്മൾ അതിനൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ, ആശയവിനിമയം എന്നാൽ നമ്മുടെ ചിന്തകൾ, ഓക്കെ, അനുഭവങ്ങൾ, അതുപോലെ നാം നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളെ അന്യോന്യം ഉള്ള ബന്ധം എന്നിവ പങ്കുവെക്കുന്ന ഒരു പ്രക്രിയയാണ് ആശയവിനിമയം. ശരി, അപ്പോൾ നമ്മുടെ ഫീലിങ്സ്, അതെ, നമ്മുടെ വാക്കുകൾ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു കാര്യമാണ്, അതിനാണ് ആശയവിനിമയം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ശരി, അപ്പം ഈ ആശയവിനിമയത്തിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ആശയവിനിമയം നടത്തുന്ന ആളുണ്ട്, ഒരു സെൻറ്റർ, ഒരു സെൻറ്ററുണ്ട്. ഓക്കെ, ആശയവിനിമയം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, അത് റിസീവർ. ആ, സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ ആശയവിനിമയം ആശയവിനിമയം ആകുന്നില്ല. അപ്പം ഒരു റിസീവറുണ്ട്. മൂന്നാമത് ഒരു സന്ദേശമുണ്ട്. ഓക്കെ, ഇതിൻ്റെ നടുക്കാണ് ആ സന്ദേശം, അതായത് ഒരു മെസ്സേജ്. ഇപ്പം എനിക്കൊരു സന്ദേശം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പങ്കുവെക്കുക? അതെ, അപ്പോൾ ഒരു സന്ദേശമുണ്ട്. നാലാമത് ഇത് ഒരു മീഡിയ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങൾ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ വാക്കിലൂടെ മുഖാമുഖം സംസാരിക്കും. എങ്ങനെയായിരുന്നാലും ഒരു മാധ്യമം അതിനുണ്ട്. അതെ, അത് വാക്കുകളാകാം, വാക്കുകളാകാം, എക്സ്പ്രഷൻസ് ആകാം, എക്സ്പ്രഷൻ ആകാം, ഒരു മാധ്യമമുണ്ട്. അതുകൂടാതെ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്ന അവിടെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് പ്രതികരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ റിസീവർ ഇത് കേട്ട് പ്രതികരിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളത്. ഓ ശരി, പല ആളുകളും പ്രതികരണത്തിന് നിൽക്കാറില്ല, നിൽക്കാറില്ല, ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. കേട്ടാലും ഇല്ലെങ്കിലും, പ്രതികരണം ഇല്ലെങ്കിലും ആളുകൾ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ അഞ്ച് എലിമെൻറ്റ്സ്, ഈ അഞ്ച് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാറിപ്പോൾ എൻ്റെ പേര് ചോദിക്കുന്നു, അപ്പം ഞാൻ പറയുകയാണ് ഗോഡ്സൺ. അത് കേട്ട് വേണമെങ്കിൽ പോകാം, പക്ഷേ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകണമെങ്കിൽ എനിക്കതിൻ്റെ മറുപടി കിട്ടണം. ആ, അപ്പം സാറ് പറയുകയാണ് ഓക്കെ, പേര് ഗോഡ്സൺ എന്നാണ് പറഞ്ഞത് അല്ലേ, അപ്പം അത് പൂർത്തിയാവുക. അതെ, അപ്പം ഒരു സെൻട്രലിൽ നിന്ന് പോയി റിസീവ് ചെയ്തു, ആ റിസീവറിൻ്റെ ഭാഗത്ത് നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതെ, അതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോസസ്, അതാണ് അതിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയും. ഓ, അത് ശരി. ഓക്കെ, അപ്പം പറഞ്ഞത് എനിക്ക് മനസ്സിലായി, മനസ്സിലായി കഴിയുമ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നു, ഞാൻ വീണ്ടും സംസാരിക്കുന്നു, അപ്പം സ്വീകരിക്കുന്നു, വീണ്ടും അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നു, വീണ്ടും എനിക്ക് സംസാരിക്കാം. ഓരോ കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഈ വിധത്തിലുള്ള ആശയവിനിമയം നടക്കണം, നടക്കണം. എന്നാൽ പല കുടുംബങ്ങളും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വൺ വേ ട്രാഫിക് പോലെയാണ്. അതായത് ഒരാൾ പറയുന്നു, പക്ഷെ അതിന് പ്രതികരണം ഉണ്ടാകുന്നോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല.
അത് ശരി. പറഞ്ഞു അത് മറ്റേ ആള് മനസ്സിലാക്കിയോ ഇല്ലയോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് അവിടം കൊണ്ട് അങ്ങ് അവസാനിക്കുകയാണ്. പ്രതികരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫീഡ്ബാക്കിന് വേണ്ടി കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു കുടുംബജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാമോ? അതായത് ബന്ധങ്ങളെ പണിയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. അതായത് ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനം. അതായത് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനശീല എന്ന് പറയുന്നത് പോലും ആശയവിനിമയമാണ്. ഈ ആശയവിനിമയം എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് കുടുംബം പണിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ ഒന്നുമില്ല. ഇല്ല, അത് മാത്രമല്ല, അടിസ്ഥാനം മാത്രമല്ല, ഇതിൻ്റെ സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നതും ആശയവിനിമയമാണ്. അത് ശരി. അപ്പൊ ഈ സംരക്ഷണ ഭിത്തി കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എന്താ, നമുക്കറിയാം ഒരു കെട്ടിടത്തിന് സാധാരണ നമ്മൾ ഭിത്തികൾ നിർമ്മിക്കാറുണ്ട്. എന്തിനാ ഭിത്തി നിർമ്മിക്കുന്നത്? അത് മറ്റ് ശത്രുക്കളൊന്നും വരാതെ, ശത്രുക്കളൊന്നും അകത്തേക്ക് പ്രവേശിക്കാതെ ഒരു സംരക്ഷണം ഉണ്ടാകണം. തുറന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ആർക്കും കയറി വരാം, എന്തും സംഭവിക്കാം. എന്നാൽ അതിൽ നിന്നും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരു വോൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭിത്തി ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ കുടുംബത്തിലേക്ക് മറ്റ് അനാവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ കടന്നു വരാതെ ആ കുടുംബത്തെ സൂക്ഷിക്കുവാനുള്ള ഒരു സംരക്ഷണ ഭിത്തിയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി യഥാർത്ഥമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ ഈ ഭിത്തിയില്ല എന്നാണ്. ഭിത്തിയിൽ വിള്ളൽ വീഴുകയാണ്. അപ്പം ഈസിയായിട്ട് മറ്റൊരാൾക്ക് ഈ വിള്ളലിലൂടെ അകത്തുവരാം. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ശരിയായൊരു ആശയവിനിമയം ഇല്ലെങ്കിൽ ഈ സംഭവിക്കുന്നത്, എന്തായാലും കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മതിയാകുള്ളൂ, മനുഷ്യനാണ്, മനുഷ്യൻ ആശയവിനിമയം നടത്തണം, മനുഷ്യൻ കൊതിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത് അവിടേക്കൊരു ചായ് വരികയാണ്. ഇന്ന് അനേക വിഷയങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുറമെ തേടി പോകുന്ന അവസ്ഥയുടെ കാരണം ഇതാണ്. അതെന്ത് സംഭവിച്ചേ? ഈ ഭിത്തിയിൽ വിള്ളൽ സംഭവിച്ചപ്പോൾ അതിൻ്റെ വിള്ളലിലൂടെ ചിലർ അകത്തേക്ക് വന്നു, ഇതിൻ്റെ മധ്യത്തിലേക്ക് വരിക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതിൻ്റെ മധ്യത്തിലേക്ക് ചില ആളുകൾ വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പിന്നെ അവരുമായിട്ടായി, ഇവിടെ ആ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സംരക്ഷണ ഭിത്തി തകരുകയാണ്. ഇപ്പോൾ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആശയവിനിമയം അത് നടക്കുന്നില്ലെങ്കിൽ അവിടെയും വിള്ളൽ ഉണ്ടാകുകയാണ്. ആ വിള്ളലിലൂടെ മറ്റു ചിലർ ആ സ്ഥാനം കൈയടക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ മക്കൾ തങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ചില വ്യക്തികളെ കണ്ടെത്തുകയും അവരുമായിട്ടുള്ള ആശയവിനിമയം കൂടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ അകന്നു പോകുന്ന അവസ്ഥ അകന്നു പോവുക. എന്നാൽ പലപ്പോഴും മാതാപിതാക്കന്മാരൊക്കെ പരാതി പറയാറുള്ളത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിള്ളൽ സംഭവിച്ചത് കൊണ്ടാണ് അവിടെ അവരകന്നു പോയത്. അതുകൊണ്ട് കുടുംബത്തിൽ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളത് കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ നല്ല ആശയവിനിമയമുള്ള ഫലപ്രദമായ ആശയവിനിമയം എങ്ങനെ നടത്താനായിട്ട് സാധിക്കും? ഈ കുടുംബത്തിലെ ആശയവിനിമയം ഫലപ്രദമാക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ. ഒന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റേയാൾക്ക് അറിയാം എന്നെനിക്കൊരു തോന്നലുണ്ടായാൽ ആശയവിനിമയം വിജയകരമാകുകയാണ്. സാർ പറഞ്ഞ അതിനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങാം.
എനിക്കൊരു മാനസികമായ ചിന്ത, എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ മറ്റേ ആൾക്ക് അല്ലെങ്കിൽ ഭാര്യയാകാം മക്കളാകാം അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ആക്ച്വലി അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ അറിയത്തില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്ന അവർക്ക് ഇത് അറിയാം. അറിയാമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിയാൽ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയാതെ വരും. അപ്പൊ അവർക്ക് ചുരുക്കി പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാതെ. അപ്പം ആശയവിനിമയം അവിടെ പരാജയപ്പെടും. ഇതാണ് പലയിടത്തും സംഭവിക്കുന്നത്. നമ്മളൊരു മുൻവിധി നമ്മൾക്കുണ്ട് ആൾക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ ആ ആശയവിനിമയം പൂർണ്ണമാകാതെ പോവുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റേയാൾ ഇടയ്ക്ക് കയറി സംസാരിക്കും. അത് മിക്കവാറും കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പൂർത്തീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇതിനിടയിലേക്ക് കയറി സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളുമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആശയവിനിമയം ഇന്ന് പല സ്ഥലത്തും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുടുംബത്തിൽ ഭർത്താവ് പോയ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യ അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച്, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, ജോലിയുടെ കാര്യമാകാം, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് അവിടെ സംഭവിച്ചു. ബ്രേക്ക് സംശയം. അപ്പം പിന്നെ വീണ്ടും ആ വിഷയം ഒരുപക്ഷെ സംസാരിച്ചില്ല എന്ന് വന്നേക്കാം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൽ നിന്നും മാറിപ്പോകും, വ്യതിചലിച്ചു പോകും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേറെ ചിലർ സംസാരിക്കുമ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പം ഭർത്താവ് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനോടൊരു ബന്ധമില്ലാത്ത കാര്യം ഭാര്യ പറയാം. അതെ അതെ. ചിലപ്പോഴും ഭർത്താവ് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞ് തീരുമാനമെടുക്കാൻ വേണ്ടി തുടങ്ങുകയായിരിക്കാം. തുടങ്ങുന്ന സമയത്ത് ഉടനെ ഭാര്യ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇന്നലെ നടന്ന ചില സംഭവങ്ങളോ അതൊന്നും ഒരുപക്ഷെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായിരിക്കാം. അത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുക. ഏതൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ വന്നതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ആശയവിനിമയത്തിലും അവിടെ പരാജയം സംഭവിക്കുന്നു. തടസ്സം വന്നു. പിന്നെ എന്താ സാറേ? അതായത് ചിലരാണെങ്കിൽ പലരുടെയും വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ആ മോശപ്പെട്ട സ്വഭാവം ഉള്ളപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുകയല്ല. അത് കുറേയും കൂടി ഒന്ന് വ്യക്തമാക്കാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും റൈറ്റ് ആണെന്നുള്ളൊരു ചിന്ത. അതെ അതെ അതെ. ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുക. ഓക്കെ. എനിക്കറിയാം ഇന്നതാണ് ശരിയെന്നുള്ളത്. ആ ശരിയായിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ നിമിത്തമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുക, അതാണ് ശരി എന്ന് വിചാരിച്ച് അത് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരും. അവിടെ ഈ ആശയവിനിമയം ഇതിൻ്റെ റൈറ്റ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. അവരിങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും സത്യമേതാണ് എന്ന് മനസ്സിലാക്കാതെ അത് കേൾക്കാനുള്ള ഒരു മാനസികമായിരിക്കുന്ന അവസ്ഥയിലല്ല. ഈ ശരിക്കും ഈ കമ്മ്യൂണിക്കേഷനിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഇപ്പോൾ സാറ് പറയുന്നത്. അതെ. അതായത് റിസീവർ ഇല്ലാതെ സെൻറ്റർ മാത്രമായി പോകുന്ന സെൻറ്റർ മാത്രമായി ഇവിടെ നിന്നൊരു വൺ വേ ട്രാഫിക് മാതിരിയാണ്. ആള് സംഗതി കേൾക്കുന്നില്ല. കേൾക്കാതെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിട്ടു എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞപോലെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെങ്കിൽ ശരിയായിരിക്കുന്ന ഒരു കേൾവി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ആശയവിനിമയത്തിന് വലിയൊരു തടസ്സമാണ്. അതെ. അപ്പോൾ കുടുംബത്തിലെ ഈ ശരിയായ ആശയവിനിമയത്തിൻ്റെ തടസ്സങ്ങൾ നാലെണ്ണമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കുടുംബങ്ങൾ നോക്കുമ്പോൾ ഇത് പല കുടുംബങ്ങളിലും അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അല്ലേ? അപ്പം ശരിയായി ഓരോ കുടുംബങ്ങളും ശരിയായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ്.
അത് ഉറപ്പുവരുത്തണമെങ്കിൽ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതെ, അതായത് എൻ്റെ കുടുംബത്തിൻ്റെ വിജയത്തിന് ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഓരോ കുടുംബവും തയ്യാറാകണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലേ. അതിന് കാരണം ദൈവം ആശയവിനിമയത്തിൻ്റെ ദൈവമാണ്. തീർച്ചയായിട്ടും ബൈബിൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ ദൈവം സംസാരിച്ചു, ദൈവം സംസാരിച്ചു എന്ന് കാണുന്നുണ്ട്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ. ഇന്നും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ഈ സ്വഭാവം താൻ സൃഷ്ടിച്ച മനുഷ്യനിലുണ്ടാകണം. തീർച്ചയായും ഒരു കുടുംബത്തെ ദൈവം ഉളവാക്കിയപ്പോഴും ആ കുടുംബത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ തമ്മിലുള്ളൊരു ബന്ധമുണ്ടാകണം. ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് ഈ ആശയവിനിമയത്തിലൂടെ വേണം. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം എല്ലാ കുടുംബങ്ങളും തിരിച്ചറിയണം. അപ്പോൾ ആശയവിനിമയം എന്താണെന്ന് മനസ്സിലാക്കണം, ഇതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണം. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പറഞ്ഞത്, ദൈവം ആശയവിനിമയം ചെയ്യുന്ന ദൈവമാണ്. അവൻ സംസാരിക്കുന്ന, പറയുന്ന, കേൾക്കുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും അത് ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും.